എല്ലാവർക്കും മാസ്റ്റേഴ്സ് എഡു ഹെവൻ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ് ഫിസിക്സിലെ 1-ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസ് എല്ലാം തന്നെ സിമ്പിളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 4 ട്രയാങ്കിളിനെ നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് പരിചയപ്പെടും. അപ്പം 1-ാമത്തെ ട്രയാങ്കിളാണ് VIR എന്ന ട്രയാങ്കിൾ. അപ്പം നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വോൾട്ടേജ് കാണുക. നിങ്ങൾക്ക് തന്നത് ആരൊക്കെയാ? കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും തന്നിട്ടുണ്ട്, വോൾട്ടേജ് കാണാനാണോ നിങ്ങളോട് ചോദിച്ചത്? എങ്കിൽ നിങ്ങൾ ഈ ട്രയാങ്കിൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ വോൾട്ടേജും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്, കറണ്ട് കാണാനാണോ ചോദിച്ചത്? എങ്കിൽ ഈ ട്രയാങ്കിൾ ഉപയോഗിക്കുക. ചോദിച്ച ക്വസ്റ്റ്യനിൽ വോൾട്ടേജും ഉണ്ട്, കറണ്ടും ഉണ്ട്, റെസിസ്റ്റൻസ് കാണാനാണോ ചോദിച്ചത്? എങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ്? ഈ ട്രയാങ്കിൾ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വോൾട്ടേജ് കാണാനാണ് നിങ്ങളോട് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കറണ്ട് കാണാനാണ് ചോദിച്ചതെങ്കിൽ VR വോൾട്ടേജിനെയും റെസിസ്റ്റൻസിനെയും ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നിങ്ങളോട് റെസിസ്റ്റൻസ് കാണാനാണ് ചോദിച്ചതെങ്കിൽ വോൾട്ടേജ് ബൈ കറണ്ട് കിട്ടിയില്ലേ. നമുക്ക് 2-ാമത്തെ ട്രയാങ്കിളൊക്കെ പോകാം. 2-ാമത്തെ ട്രയാങ്കിൾ പവറ്, കറണ്ട്, വോൾട്ടേജ്. നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ പവർ കാണാനാണെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ടിനെയും വോൾട്ടേജിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി വോൾട്ടേജ് കാണാനാണ് ചോദിച്ചെങ്കിൽ പവറിനെയും കറണ്ടിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ഇനി കറണ്ട് കാണാനാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതന്നെ, എന്ത്? പവറെ ബൈ വോൾട്ടേജ്. കിട്ടിയില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയത് വിചാരിക്കണം. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേദനാവേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ അധികം ക്ലിയർ ആവും നിങ്ങൾക്ക്, ഞാൻ ഉറപ്പു തരുന്നു. അപ്പോൾ നമുക്ക് 3-ാമത്തെ ട്രയാങ്കിളിലേക്ക് പോകല്ലേ. അപ്പോൾ നമുക്ക് 3-ാമത്തെ ട്രയാങ്കിളിലേക്ക് പോകാം. 3-ാമത്തെ ട്രയാങ്കിളിലേക്ക് പോകാം. ഇതാ ഹീറ്റ്, പവർ, ടൈം. അപ്പോൾ ഹീറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തരാൻ വളരെ ചാൻസ് കുറവാണ്, എനർജി എന്നാവും തീരും. അപ്പോൾ നിങ്ങൾ ഹീറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ട്രയാങ്കിൾ ആണ് വരക്കേണ്ടത് എന്നുള്ളതും ഓർമ്മയിൽ വരണം. ഓക്കെ, ഹീറ്റ്, പവർ, ടൈം. ഈ ട്രയാങ്കിൾ 3-ാമത്തെ ട്രയാങ്കിളാണ്. കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 4-ാമത്തെ ട്രയാങ്കിളിലേക്ക് പോകല്ലേ. 4-ാമത്തെ ട്രയാങ്കിൾ നോക്കിക്കോളിയേ. QIT എന്താണ് ക്യൂ എന്ന് പറഞ്ഞാൽ? ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ആണ്. ഐ കറണ്ട്, ടി ടൈം. 4-ാമത്തെ ട്രയാങ്കിൾ കിട്ടിയോ? അപ്പം ചാർജ് കാണാനാവും മിക്കവാറും നിങ്ങളോട് ചോദിക്കുക. ചാർജ് കാണാനാണ് നിങ്ങൾ എന്ത് ചെയ്യണം? കറണ്ടിനെയും ടൈമിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 4 ട്രയാങ്കിൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 4 ട്രയാങ്കിളാണ് പരിചയപ്പെട്ടത്. എല്ലാവരും നോട്ട്ബുക്കിലൊക്കെ എഴുതി ഇടണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഡൗട്ട് അടിക്കും, പരീക്ഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നൊക്കെ വരും. അപ്പോൾ ഈ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ വരച്ചിട്ടാൽ ക്വസ്റ്റ്യനിലേക്ക് ഒരു നോട്ട് ഇങ്ങനെ നോക്കുക. ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ട്രയാങ്കിളാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 1-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. അൻ ഇലക്ട്രിക് ബൾബ് മാർക്ക്ഡ് 500 വാട്ട് 250 വോൾട്ട് ഈസ് കണക്റ്റഡ് ടു 250 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ബൾബ്. നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് കാണാൻ, 2-ാമത്തെ റെസിസ്റ്റൻസ് കാണാനാണ്. ഒരു ബൾബാണ് അല്ലേ, ഒരു ബൾബ്. ഇതൊക്കെ ഒരു ബൾബാണ് വിചാരിച്ചോളൂ. ഈ ഒരു ബൾബിൻ്റെ മുകളിൽ 500 വാട്ടെന്നും 250 വോൾട്ടെന്നും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബൾബ് നേരെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടറിയോ? 250 വോൾട്ട് പവർ സപ്ലൈയിലേക്കാണ്. ഓക്കെ, 500 വാട്ട് 250 വോൾട്ട് ഉള്ള ഒരു ബൾബ് ഇത് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാ? യെസ്, 250 വോൾട്ട് പവർ സപ്ലൈയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ബൾബിൻ്റെ കറണ്ട് കാണാം. ഓക്കെ, സോറി, ബൾബിൻ്റെ കറണ്ട് അല്ല, ഫൈൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്, സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കാണാം. ഓക്കെ, കാണല്ലേ. പിന്നെ 2-ാമതെന്താ? ബൾബിൻ്റെ റെസിസ്റ്റൻസ് കാണാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ആൻസറിലേക്ക് പോകാം. ഓക്കെ, 1-ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ കാണാനുള്ളത്? ഏ ക്വസ്റ്റ്യനിൽ എന്താ കാണാനുള്ളത് നമുക്ക്? യെസ്, കറണ്ട് അല്ലേ, കറണ്ട് കാണണം. അതിന് മുമ്പേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആളുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. യെസ്, പവർ 500 വാട്ട്. സാർ, എന്താ അവിടെ P=500 W എന്നൊക്കെ എഴുതിക്കണേ? എടാ, പവറിൻ്റെ യൂണിറ്റാണ് വാട്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താ? ബൾബിൻ്റെ 500 വാട്ടും 250 വോൾട്ടും എന്നാണ്. ഓക്കെ, പവർ 500 വാട്ട്. പിന്നെ വോൾട്ടേജ് എത്ര? 250 വോൾട്ട്. ഓക്കെ, എത്രയിലേക്കാണോ നിങ്ങൾ കണക്ട് ചെയ്ത് അതാണ് വോൾട്ടേജ് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ എഴുതണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ നോക്കാം. ഏത് ട്രയാങ്കിൾ അപ്പം നമ്മളിവിടെ ഉപയോഗിക്കാറിയോ? ആരൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? യെസ്, പവറിനെയും തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2-ാമത്തെ ട്രയാങ്കിൾ ഉപയോഗിക്കുക. പി
ഐ വി. നമ്മൾ കാണേണ്ടത് ആരെയാ? കറണ്ടിനെ കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ടിനെ കാണാൻ പി ബൈ വി അല്ലേ. എസ് പി ബൈ വി ചെയ്ത് നോക്കൂ, 500/250 That is 2 ആമ്പിയർ. ഈ ആമ്പിയർ എന്ന് പറയുന്ന ഈ യൂണിറ്റ് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആമ്പിയർ. അത് എല്ലാരും മസ്റ്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ചെയ്തരാം. പവർ 500 വാട്ട്, വോൾട്ടേജ് 250 വോൾട്ട്. എത്രയിലേക്കാണോ കണക്ട് ചെയ്തത് അതാണ് നമ്മൾ വി ഈക്വൽ ടു എന്ന് പറഞ്ഞാണ്ട് ചെയ്തേണ്ടത്. പിന്നെ ഏത് ട്രയാംഗിൾ ആണ് ഉപയോഗിക്കുക ഈ സിറ്റുവേഷനിൽ? നമ്മൾ ഈ രണ്ടാമത്തെ ട്രയാംഗിൾ ആണ് ഉപയോഗിക്കേണ്ടത്. പവർ, കണ്ട്, വോൾട്ടേജ്. അപ്പം കണ്ടാണ് കാണുന്നത് പി ബൈ വി, 500/250 കിട്ടിയില്ലേ. നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ എന്താ കാണാനുണ്ടായിരുന്നത്? റെസിസ്റ്റൻസ് ആണ് കാണാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ട്രയാംഗിൾ നിങ്ങൾ നോക്കണേ. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ട്രയാംഗിൾ ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നത്? കാരണം നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് കറണ്ട് കിട്ടിയിട്ടുണ്ട് 2 ആമ്പിയർ ആണ്. വോൾട്ടേജ് നമുക്കറിയാം എത്രയാണ്? 250 വോൾട്ട് ആണ് എന്ന് പറയാം. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? സിമ്പിളിലെ നമുക്ക് കാണേണ്ടത് റെസിസ്റ്റൻസ്. എങ്ങനെയാ റെസിസ്റ്റൻസ് കാണാ? റെസിസ്റ്റൻസിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി പിടിക്കുക. അപ്പം ബാക്കി ആരാളെ? വോൾട്ടേജ് ബൈ കറണ്ട്, വി ബൈ ഐ. വി ബൈ ഐ, ജസ്റ്റ് വി ബൈ ഐ കൂടെ നോക്കൂ. വി 250/I 2, 250 പകുതി എത്ര? 125. റെസിസ്റ്റൻസിന്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താ? ഓം. 125 ഓം കിട്ടിയില്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. എ 230 വോൾട്ട്, 115 വാട്ട് ഫിലമെന്റ് ലാമ്പ് വർക്ക്സ് ഇൻ എ സർക്യൂട്ട് ഫോർ 10 മിനിറ്റ്. 230 വോൾട്ടും അതുപോലെ തന്നെ 115 വാട്ടും ഉള്ളൊരു ലാമ്പ് 10 മിനിറ്റിൽ ഞാൻ ഒരു സർക്യൂട്ടിൽ വർക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ബൾബ്? ആ ബൾബിലൂടെ പോകുന്ന കറന്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ബൾബ് ഇൻ 10 മിനിറ്റ്? 10 മിനിറ്റ് സമയത്ത് എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് എന്താ കാണണ്ടേ? ഐ കാണണം. ഇവിടെ എന്താ കാണണം? നമ്മൾ പറയും ക്യൂ കാണണം. ചാർജിന് എന്താ? ക്യൂ. അറിയില്ലേ, നമുക്ക് ആൻസറിലേക്ക് പോകല്ലേ. നേരത്തെ പോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ക്വസ്റ്റ്യനുള്ള ആളുകൾ ഒന്ന് എടുത്ത് ചെയ്താൽ പോവുകയാണ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വോൾട്ടേജ് 230 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പവർ 115 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. ടൈം 10 മിനിറ്റ് എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? കറണ്ട് കാണണം. എന്താ ചെയ്യുക? ഏത് ട്രയാംഗിൾ ഉപയോഗിക്കാം? യെസ്, രണ്ടാമത്തെ ട്രയാംഗിൾ. രണ്ടാമത്തെ ട്രയാംഗിൾ എങ്ങനെയാ? പി ഐ വി. ഓക്കെ, പി ഐ വി എന്നുള്ള ട്രയാംഗിൾ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ, എന്താ ചെയ്യുക? കറണ്ട് കാണണം. കറണ്ട് കാണണമെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? ഐനെ പൊത്തി പിടിച്ചോളൂ. പിയും വിയും, പി ബൈ വി. ഓ, പി ബൈ വി ഈക്വൽ ടു പി എത്ര? 115. വി എത്ര? 230 അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കണ്ട് ഐ ഈക്വൽ ടു എത്ര വരും? 1/2 ആമ്പിയർ. കിട്ടിയില്ലേ? കിട്ടിയില്ല, എല്ലാവർക്കും ക്ലിയർ അല്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യനിലെ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലുള്ള ആളുകളെ ഒക്കെ ഒന്ന് ബോർഡിലേക്ക് എഴുതാൻ പോവാണ്. പവർ 115 വാട്ട് എന്നുള്ള ഓടിപ്പിടി, അതുപോലെ തന്നെ വോൾട്ടേജ് 250 വോൾട്ട് എന്നുണ്ട്. പിന്നെ അവൾ കണ്ടുപിടിച്ച ആള് കറണ്ട്, കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 1/2 ആമ്പിയർ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ടൈം 10 മിനിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ കാണേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. നമ്മൾ ക്വസ്റ്റ്യനിൽ 10 മിനിറ്റ്, മിനിറ്റിന്റെ കണക്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ അവിടെ വേറെ പണി ചെയ്യണം. എന്തറിയോ, മിനിറ്റിന്റെ വേഗം തന്നെ നമ്മൾ സെക്കൻഡ് ആണോ? അങ്ങനെയാ മിനിറ്റിന് സെക്കൻഡ് ആക്കുക. 10 × 60 ദാറ്റ് ഈസ് എത്ര വരും? 600 സെക്കൻഡ് ആവും. ഓക്കെ, അത് ആ പണി അവിടെ വേഗം തീർത്തേക്കാം. ഓക്കെ, നമുക്ക് കാണാനുള്ള ക്യൂ ആണ്. അവൻ ഏതാ അവിടെ ഉപയോഗിക്കാൻ പോകുന്ന ട്രയാംഗിൾ നോക്കണേ. ക്യൂ ഐ ടി എന്ന് പറയുന്ന ട്രയാംഗിൾ, നാലാമത് നമ്മൾ പഠിച്ച ട്രയാംഗിളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അവൻ പറഞ്ഞോളൂ ക്യൂ ആണ് കാണേണ്ടത്. എന്ത് ചെയ്യണം? ഐനെയും ടിയെയും മൾട്ടിപ്ലൈ ചെയ്യണം. ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ടി അല്ലേ. അങ്ങനെയാണ് പറയൂ. ഐ എത്ര? 1/2 ആമ്പിയർ. 1/2 ഇൻറ്റു ടൈം എത്ര? 600. ദാറ്റ് ഈസ് 3 ലാക്ക് വരും. 30, 300, 3000, 3 ലക്ഷം ചാർജ്. ക്യൂ ഈക്വൽ ടു 3 ലാക്ക് കിട്ടിയില്ലേ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്?
An electric heater work at 230 volt produces 1000 joule energy in 1 second. What is power of heater? അപ്പൊ ഒരു ഇലക്ട്രിക് ഹീറ്റർ, ആ ഒരു ഇലക്ട്രിക് ഹീറ്റർ എത്ര വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്? 230 വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. എത്ര എനർജി കിട്ടുന്നുണ്ട് നമുക്ക്? 1000 joule എനർജി കിട്ടുന്നുണ്ട്. എത്ര സെക്കൻഡില്? 1 സെക്കൻഡില്. അങ്ങനെയാണ് നമ്മൾ എന്താ കാണേണ്ടത്? പവർ ഓഫ് ദ ഹീറ്റർ ആണ് കാണേണ്ടത്. അപ്പം അതാണ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ഇറ്റ് വെൻ ഇറ്റ് വർക്ക്സ് ഫോർ 10 മിനിറ്റ്. 10 മിനിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ഹീറ്റ് നമുക്ക് നൽകും എന്നത് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോയാലോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വോൾട്ടേജ് 230 വോൾട്ട്, ഹീറ്റ് 1000 joule, ടൈം 1 സെക്കൻഡ്, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടത്? പവർ ഓഫ് ദ ഹീറ്റർ ആണെന്ന് കണ്ട്. ഏതാ ട്രയാങ്കിൾ ഉപയോഗിക്കുക? ആ യെസ് യെസ് കിട്ടി തുടങ്ങി. എല്ലാവർക്കും ബൾബ് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. HPT എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉപയോഗിക്കും അല്ലേ. HPT എന്ന ട്രയാങ്കിളിൽ നമുക്ക് ആരാ കാണേണ്ടത്? പവർ ആണ് കാണേണ്ടത്. പവർ കാണണമെങ്കിൽ എങ്ങനെ ചെയ്യും? പവർ കാണണമെങ്കിൽ ഹീറ്റ് ബൈ ടൈം. ഹീറ്റ് എത്ര? 1000 by 1, ദാറ്റ് ഈസ് 1000. ഓക്കെ മക്കളെ, എന്ത് ചെയ്താ വിട്ടുപോയി നിങ്ങള്? പവറിന്റെ യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ് എന്താ? വാട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ എന്താ കാണാനുള്ളത്? ഹീറ്റ് ആണ്. അപ്പം എത്ര മിനിറ്റ് അവിടെ പറഞ്ഞിട്ടുള്ള? 5 മിനിറ്റ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കണം. 5 മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 5 × 60 300 സെക്കൻഡ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? ഹീറ്റ് ആണ് കാണേണ്ടത്. ഏത് ട്രയാങ്കിളാണ് ഉപയോഗിക്കുക? HPT എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉപയോഗിക്കും അല്ലേ. HPT ഹീറ്റ് കാണാൻ എന്ത് ചെയ്യണം? ഹീറ്റിനെ മെല്ലെ ഒന്ന് കവർ ചെയ്ത് നോക്കൂ. P × T. P എത്ര? 1000 × 300. ഓക്കെ മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പം കുറച്ചൊക്കെ ബോറടിച്ചിട്ടുണ്ടാവും, കാരണം ഞാൻ ചെയ്ത് ചെയ്ത് വരികയാണല്ലോ. ബോറടിന്ന് ഒരു വിഷയമാക്കണ്ട, നമുക്ക് മാർക്കാണ് പ്രധാനം. SSLC ആണ് അല്ലേ. നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കുന്നതാണ് റിസൾട്ട് എത്ര A+, എത്ര A+. നമുക്ക് അഭിമാനത്തോടു കൂടി പറയണം, ഫുൾ A+ അല്ലെ, 9 A+ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം. നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 800 watt ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് ഡിസൈൻ ടു വർക്ക് ഇൻ 200 volt. വാട്ട് വിൽ ബി ഇറ്റ് പവർ ഇഫ് ഡിവൈസ് വർക്ക് ഇൻ 100 watt? ഈ ക്വസ്റ്റ്യൻ ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിൽ, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതാണ് ഇങ്ങനെയാണ്. പവർ 800 watt, വോൾട്ട് എത്ര? 200 volt. പവർ കാണണം എപ്പോൾ? വോൾട്ടേജ് 100 volt ആകുമ്പോൾ. 100 volt ആകുമ്പോൾ എത്ര പവർ ഉണ്ട്? അതാണ് നമ്മൾ കാണേണ്ടത്. കാണല്ലേ. ഓക്കെ, ആൻസർ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക ഒരു തരം ഒരു അടിപൊളി ഇക്വേഷനിലൂടെ. ഏതാ ഇക്വേഷൻ നോക്കൂ? P=B²/R. ഈ ഇക്വേഷൻ പ്രകാരമാണ് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പോകുന്നത്. നോക്കല്ലേ. ഓക്കെ, നമ്മൾ തന്നിട്ടുള്ള ആളുകളൊക്കെ അറിയാം, നേരത്തെ കാണിച്ചിരുന്നു. ഒന്നുകൂടി ഈ തരുന്നാലും P 800 watt, അതുപോലെ തന്നെ B എന്ന് പറയുന്നത് 200 volt. നമ്മൾ കാണേണ്ടത് P എത്ര എപ്പോൾ? V 100 volt ആകുമ്പോൾ. ഇതാണ് കാണാനുള്ളത്. ആ P=V²/R ഈ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് നല്ലോണം നോക്കി, നല്ലോണം നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്ത്? R ഇവിടല്ല. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ല. എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കാണണം. എങ്ങനെ കാണും? R ആണ് കാണേണ്ടത്. V²/P ചെയ്യാം. V²/P ചെയ്യുമ്പോൾ എന്ത് വരും? 200 × 200/P എത്ര പറയൂ? 800. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് 0000 ക്യാൻസൽ ചെയ്തു. അപ്പം എത്ര ചെയ്യാം? യെസ്, 40000/8, ദാറ്റ് ഈസ് എത്ര വരും? 50 ohm എന്ന് വരും. കിട്ടിയില്ലേ? റെസിസ്റ്റൻസ് 50 ohm എന്ന് കിട്ടി. നമുക്കിപ്പോൾ എന്തും കൂടി കിട്ടി? റെസിസ്റ്റൻസ് 50 ohm എന്നും കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്താ കണ്ടത്? വോൾട്ടേജ് 100 ആകുമ്പോൾ പവർ എത്രയാണെന്നാണ് കണ്ടത്. സിമ്പിൾ അല്ലേ. ഞാനൊന്നുകൂടി നമ്മളെ ഇക്വേഷൻ ഒന്നുകൂടി തലത്തോട്ടെടുത്ത് ഇതാണ് എഴുതി. ഓക്കെ, P=V²/R. അപ്പം വി സ്ക്വയർ പറയോ? 100 × 100 അല്ലേ. 100 × 100/റെസിസ്റ്റൻസ് 50 എത്ര വരും? ഈ 0 വിട്ട 1000/5, ദാറ്റ് ഈസ് 250. പവറിന്റെ യൂണിറ്റ് എന്ത്? വാട്ട്. എന്താ സുഖല്ലേ, സിമ്പിളല്ലേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.
ഒരു പ്രത്യേക കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ ചാനലിൽ വരും ദിവസങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസ്സിന്റെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി വീഡിയോസ് നമ്മൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലിലെ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എല്ലാ വിദ്യാർത്ഥികളും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറ്റ്സ് മീ നിസാം സൈനിങ് ഔട്ട്.